ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മൊഡ്യൂൾ വണ്ണിലെ ലാമിസ് തിയറത്തിൽ ബേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ മൊഡ്യൂൾസും പോർഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഒരു ഇലക്ട്രിക് ലൈറ്റിൻ്റെ പ്രോബ്ലം ആണ്. ഒരു ഇലക്ട്രിക് ലൈറ്റ് വെയിങ് 150 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഇലക്ട്രിക് ലൈറ്റ് ഒരു പോയിൻ്റ് സിന്ന് താഴേക്ക് തൂക്കിയിട്ടേക്കാണ് ത്രൂ എ സി ആൻഡ് ബി സി. അപ്പോൾ രണ്ട് വയറ് സ്റ്റേക്ക് കൊടുത്തിട്ടുണ്ട്, എ സിയും ബി സിയും. അതിൽ നിന്ന് ഈ സി എന്നുള്ള പോയിൻറ്റിൽ നിന്ന് 150 ന്യൂട്ടൺ ഉള്ളൊരു വെയിറ്റ് ഉള്ള ഇലക്ട്രിക് ലൈറ്റ് താഴേക്ക് ഹാൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഡിറ്റർമിൻ ദ ടെൻഷൻ ഇൻ വയേഴ്സ് എ സി ആൻഡ് ബി സി യൂസിങ് ലാമിസ് തിയറം. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഈ രണ്ട് വയേഴ്സ് എ സി ആൻഡ് ബി സിയിലുള്ള ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലാമിസ് തിയറം എല്ലാവർക്കും അറിയാം. എന്താണെന്ന് വെച്ചാൽ ലാമിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് സൈൻ ഓഫ് ഇതിൻ്റെ ബാക്കി രണ്ട് ഫോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ് എഴുതേണ്ടത്. അതായത് ഇപ്പോൾ ഈ ഫോഴ്സ് ഞാൻ എടുത്ത് 150 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഈ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ, അഥവാ ഈ വയറിൻ്റെ ടെൻഷൻ എടുക്കുകയാണ്, അതായത് TAC, അപ്പോൾ ഡിവൈഡഡ് ബൈ ഈ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ. അപ്പോൾ നമുക്കിവിടെ തന്നേക്കണ രണ്ട് ആംഗിൾസ് ഈ 45 ഡിഗ്രി, 60 ഡിഗ്രി, പിന്നെ ഈ വെയിറ്റ് 150 ന്യൂട്ടൺ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ മുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് എത്ര ആംഗിൾ കംപ്ലീറ്റ് ആയില്ലേ, സിമ്പിളാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ജോയിൻ ഇവിടെ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുക. ഓക്കെ, പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും 90 ആയല്ലോ. ഇത് 90 ആണ്, ഇത് 45 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും, ഒരേ ട്രയാംഗിളിലെ മൊത്തത്തിലുള്ള ആംഗിൾ 180 ആണ്. അപ്പോൾ ഇത് 45 ഡിഗ്രി ആയിരിക്കും അല്ലേ. 45 + 45 90, 90 + 90 180. ഈ ട്രയാംഗിൾ കംപ്ലീറ്റ് ആയി. ഇനി ഈ ട്രയാംഗിൾ നോക്കണമെങ്കിൽ ഇത് 60 ആണ്, ഇത് 90 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇത് സ്ട്രെയിറ്റ് ആണ് അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ 180 ഡിഗ്രീസ് ആണ്. അപ്പോൾ ഈ 180 മൈനസ് ഈ 45 ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. അതേപോലെ 180 - 30 ചെയ്താൽ ഈ ആംഗിളും നമുക്ക് കിട്ടും. ഈ ആംഗിൾ 180 - 45 ചെയ്താൽ 135 ഡിഗ്രീസ് കിട്ടും. ഇത് 180 - 30 ചെയ്താൽ 150 ഡിഗ്രീസ് കിട്ടും. അപ്പോൾ നമുക്ക് ആംഗിൾസൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ലാമിസ് തിയറം എഴുതുമ്പോൾ തന്നെ മൊത്തത്തിൽ ആംഗിൾസിലാണ് ബേസ് ചെയ്തേക്കണം. അപ്പോൾ ആംഗിൾ ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇത്രയും കാര്യം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ലാമിസ് തിയറം എഴുതാം. യൂസിങ് ലാമിസ് തിയറം വഴി നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ പറഞ്ഞു ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ബാക്കി രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ, അതായത് ഇവിടെ 150 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് മറ്റേ രണ്ട് ഫോഴ്സസ് ഇതാ TAC TBC. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, 45 + 30 = 75 അല്ലേ. അപ്പോൾ 45 + 30 സൈൻ ഓഫ് 45 + 30 ഈസ് ഈക്വൽ ടു, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് സെക്കൻഡ് ഫോഴ്സ്, അതായത് നമുക്കിവിടെ സെക്കൻഡ് ഫോഴ്സ് ആയിട്ട് TAC ടെൻഷൻ അല്ലേ ഇവിടെ സ്ട്രിങ്ങിൽ. അപ്പോൾ TAC ആണ് നമ്മുടെ സെക്കൻഡ് ഫോഴ്സ്. TAC ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് അവിടുത്തെ ആംഗിൾ എത്ര, TAC ഈ ഫോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്, അതായത് 135. സൈൻ ഓഫ് 135 ഈസ് ഈക്വൽ ടു, ഇനി ബാക്കിയുള്ള ഫോഴ്സ് ഏതാ, ഈ വയറിൻ്റെ ടെൻഷൻ, അതായത് TBC ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ 150 ഡിഗ്രി ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അതായത് 150 / sin 75 = TAC ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 135. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് TAC അല്ലെങ്കിൽ 150 / sin 75 നമുക്ക് 155.29 കിട്ടും. ഈസ് ഈക്വൽ ടു TAC ഡിവൈഡഡ് ബൈ സൈൻ 135. അപ്പോൾ TAC എന്താ, TAC ഈക്വൽ ടു
155.29 × sin 135. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ ടൈം അത്രയും കളയണ്ടല്ലോ, വേഗം വേഗം ചെയ്ത് പോകാമല്ലോ, നിങ്ങൾക്ക് അത്രയും പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാത്തത്. അപ്പോൾ TAC = 155.29 × sin 135. ഇതിൻ്റെ ആൻസർ TAC = 109.81 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എ സി എന്ന വയറിലെ ടെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കൂടി കണ്ടുപിടിച്ചാൽ മതി? ഈ ബി സിയുടെ ടെൻഷനും കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടെൻഷൻ ഈ രണ്ടാമത്തെ, അതായത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസാണ് ഇക്വേറ്റ് ചെയ്തത്. ഇപ്പോൾ ഇനി നമുക്ക് ഇതും ഇതും ഇക്വേറ്റ് ചെയ്യാം. sin 75 = TBC / sin 150. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 150/sin 75 വാല്യൂ 155.29 എന്ന് കിട്ടും. TBC / sin 150. TBC = നമുക്ക് അപ്പോൾ എന്തെഴുതാം? 155.29 × sin 150. TBC = നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 77.65 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ടെൻഷൻ ഇൻ ദ വയർ എ സി, ടെൻഷൻ ഇൻ ദ വയർ ബി സിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ബ്ലോക്ക് P = 5 kg ആൻഡ് ക്യൂ ഓഫ് മാസ് mkg ആർ സസ്പെൻഡ് ത്രൂ എ കോഡ് വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമൈൻ ദ മാസ് ഓഫ് ദ ബ്ലോക്ക് ക്യൂ. ഈ ഫിഗറിൽ കൊടുത്തേക്കണ പോലെ ഇതാണ് നമ്മുടെ ബ്ലോക്ക് പി, ഇതാണ് ക്യൂ. പിയുടെ മാസ് 5 kg ആണ്, ക്യൂയുടെ മാസ് അറിയില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമുക്ക് എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങനെ ബിയിലോട്ട് ഒരു സ്ട്രിങ് ഉണ്ട്, ബിയിൽ നിന്ന് സിയിലോട്ട് വരണമുണ്ട്, സിയിൽ നിന്ന് ഡിയിലോട്ട് വരണമുണ്ട്. ഇതിൻ്റെ ഇവിടുത്തെ ആംഗിൾ 70° തന്നിട്ടുണ്ട്, ഇവിടുത്തെ ആംഗിൾ 30° തന്നിട്ടുണ്ട്. ആംഗിൾ എ ബി സി അറിയില്ല, ഈ ആംഗിൾ അറിയില്ല, ബാക്കിയൊന്നും അറിയില്ല. വേറൊരു ഹിന്ദിനായിട്ട് ഇവർ ഇവിടെ സ്ലോപ്പിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ 4, ഇവിടെ 3, ഇങ്ങനെ ഒരു സ്ലോപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹിന്ദിയിൽ നിന്ന് നമുക്ക് ഈ തീറ്റ കണ്ടുപിടിക്കാം അല്ലേ. ഈ തീറ്റയാണ് ഈ തീറ്റ. അപ്പോൾ ഈ തീറ്റ കണ്ടുപിടിച്ചാൽ നമുക്ക് ആംഗിൾ എ ബി സി കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആ വഴി നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്ലോപ്പ്, സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ? സ്ലോപ്പ് is equal to tan θ അല്ലേ. സ്ലോപ്പ് ടാൻ തീറ്റ എടുത്താൽ ഇവിടെ 4/3 വരും. ടാൻ തീറ്റ is equal to 4/3. θ is equal to tan inverse 4/3. that is equal to 53.13 degrees കിട്ടും. ഇതാണ് നമ്മുടെ സ്ലോപ്പ് അല്ല തീറ്റ ആംഗിൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ ആംഗിൾ അറിയുക, ഈ ആംഗിളും അറിയുക. അപ്പോൾ 180 നിന്ന് ഈ രണ്ട് ആംഗിൾ കുറച്ചാൽ നമുക്ക് ആംഗിൾ എ ബി സി കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ പ്ലസ് ആംഗിൾ എ ബി സി പ്ലസ് അവിടെ കൊടുത്തേക്കണ ആംഗിൾ 30 is equal to 180 degrees. തീറ്റ അറിയുക 53.13 പ്ലസ് ആംഗിൾ എ ബി സി പ്ലസ് 30 is equal to 180. ഇതിൽ നമുക്ക് ആംഗിൾ എ ബി സിയുടെ വാല്യൂ 96.87 degrees എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആംഗിൾ എ ബി സി കിട്ടിയിട്ടുണ്ട്, 96.87. ഈ ആംഗിൾ അറിയാലോ. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റിൻ്റെ ലാമിസ് തിയറം കൺസിഡർ ചെയ്യാം. പോയിൻ്റ് ബിയിൽ ലാമിസ് തിയറം എടുക്കുമ്പോൾ യൂസിങ് ലാമിസ് തിയറം, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ മാസാണ് കൊടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ലാമിസ് തിയറത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെയ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതായത് 5 × gravity 9.81 കൂടി ചെയ്യണം. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ 5 × 9.81 ചെയ്താൽ 49.05 എന്ന് കിട്ടും. ഇതാണ് ആ ബ്ലോക്കിൻ്റെ വെയ്റ്റ് ഡിവൈഡഡ് ബൈ മറ്റേ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ 96.87. അപ്പോൾ സൈൻ ഓഫ് 96.87
ഈസ് ഈക്വൽ ടു മറ്റേ ഫോഴ്സ്, അതായത് ടി എ ബി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 120 ഈസ് ഈക്വൽ ടു, ഒരു സ്ട്രിംഗും കൂടിയുണ്ട് ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് മറ്റേ രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ 143.13 degrees. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ലാമിസ് തിയറം വഴി കിട്ടിയ ഇത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതും ഇതും എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടി എ ബി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 49.05 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 96.87 ഈസ് ഈക്വൽ ടു ടി എ ബി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 120. അപ്പോൾ ടി എ ബി ഈസ് ഈക്വൽ ടു 49.05 ബൈ സൈൻ ഓഫ് 96.87 ചെയ്യുമ്പോൾ 49.40 കിട്ടും. അപ്പോൾ 49.40 ഇൻറ്റു സൈൻ 120 കൂടി വരും ഇതിനെ അങ്ങോട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ടി എ ബിയുടെ വാല്യൂ 42.78 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ടി എ ബി കിട്ടി. ഇനി നമുക്ക് സെയിം പോലെ ടി ബി സി കണ്ടുപിടിക്കാം. ടി ബി സി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ടി ബി സി ഈസ് ഈക്വൽ ടു, ടി ബി സി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, 49. ഇത് നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, അതായത് 49.40 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഈ ടി ബി സി എന്ന് പറഞ്ഞാൽ 49.40 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ കൂടി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ടി ബി സി ഈസ് ഈക്വൽ ടു 49.40 ഇൻറ്റു സൈൻ ഓഫ് 143.13. ഇതിൻ്റെ ആൻസർ 29.64 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിൻ്റ് ബിയിൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ട് ലാമിസ് തിയറം വഴി നമ്മൾ ടി എ ബി കണ്ടുപിടിച്ച് ടി ബി സിയും കണ്ടുപിടിച്ച്. ഇനി നമുക്ക് പോയിൻ്റ് സിയിൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ട് ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ പോയിൻ്റ് സിയിൽ ലാമിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ യൂസിങ് ലാമിസ് തിയറം അറ്റ് പോയിൻ്റ് സി, പോയിൻ്റ് സിയിൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യണേന് മുമ്പ് നമുക്ക് ഈ ഇമേജ് ഒന്ന് മറ്റേ ആ ഫോഴ്സ് ഡയഗ്രാം പോലെ ഒന്ന് വരയ്ക്കാം. ഈ പോയിൻ്റ് ഡി, ഇത് നമ്മുടെ സി, ഇത് ബി. ഓക്കെ, ഇവിടെ ഒരു 70 degrees എന്നുള്ള ആംഗിൾ ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് അറിയാം 20 degrees ആയിരിക്കും, കാരണം ഇത് മൊത്തം 90 degrees ആണ്. പിന്നെ ഇവിടെ ആംഗിൾ ബിയുടെ താഴെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു 30 degrees ഉണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് വെച്ചിട്ട് നമുക്ക് ഇതും 30 degrees എന്ന് എഴുതാം. ഇത് 90 degrees ആണ്. ഈ 90 degrees ഇത് എന്ത് എഴുതാം, 60 degrees ആയിട്ട് എഴുതാം. 90 - 30 = 60 degrees. ഇത് മൊത്തത്തിൽ 90 degrees. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള എല്ലാ ആംഗിൾസും കിട്ടി. ഇനി ഇതൊക്കെ കൂടി നമുക്ക് ലാമിസ് തിയറം ചെയ്യുമ്പോൾ ഈ വെയ്റ്റിനെ എം ജിയിൽ വേണം എടുക്കാം. എം ജി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിള്, ഐ മീൻ ബാക്കി രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ ഈ ആംഗിളാണ് വേണ്ടത്, 90 + 20 + 30 = 140. സൈൻ ഓഫ് 140 ഈസ് ഈക്വൽ ടു, അടുത്തത് എന്ത് എഴുതാം, ടി ബി സി, ഈ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ, ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ്, ഈ സ്ട്രിങ് എടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ 90 + 70 = 160 ഈസ് ഈക്വൽ ടു ടി ഡി സി, അടുത്ത ഈ ഇതെടുക്കുക, ടി ഡി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ, അതായത് 60 degrees, സൈൻ ഓഫ് 60 degrees. അപ്പോൾ ഈ മൂന്ന് ഇത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എം ജി ഈസ് ഈക്വൽ ടു ടി ബി സി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 29.64 ഡിവൈഡഡ് ബൈ സൈൻ 160 ഇൻറ്റു ഈ സൈൻ 140 ന്യൂമറേറ്ററിലോ സൈൻ 140. എം ജി ഈസ് ഈക്വൽ ടു 55.704 ന്യൂട്ടൺ എന്നുള്ളൊരു വാല്യൂ കിട്ടും. പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇത് വെയ്റ്റാണ്, നമുക്ക് മാസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രാവിറ്റീനെ ഇതിൽ നിന്ന് മാറ്റിയാൽ പോരെ, ഗ്രാവിറ്റീനെ മാറ്റുമ്പോഴത്തേക്കും ഇത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ എം ഇസ് ഈക്വൽ ടു 55.704 ഡിവൈഡഡ് ബൈ 9.81.
ഇതിൻ്റെ വാല്യൂ 5.67 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബ്ലോക്ക് ക്യൂടെ മാസം.